നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. കേരളീയത്തിന്റെ പേരിൽ കോടികൾ ചിലവാക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊന്ന് കാണണം. ഒന്ന് പോവാടാമരമാക്കി പോയി തരത്തി പോയി കളിക്കണപ്പ. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന്റെ ദുരവസ്ഥയാണ് ഇവിടെ തുറന്നു കാട്ടുന്നത്. അയ്യോ ദാരിദ്ര്യം. ഏഞ്ചൽ മോഹൻ എന്ന വയനാടുകാരനാണ് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന്റെ ദുരവസ്ഥ തുറന്നു കാട്ടുന്നത്. ഞാൻ എടുക്കുന്ന ടിക്കറ്റിന്റെ അല്ല, ഞങ്ങളെ പോലെ ആളുകൾ എടുക്കുന്ന ടിക്കറ്റിന്റെ അംശം വെച്ചിട്ടല്ലേ ഇവരൊക്കെ വീട്ടില് സാലറി ആയിട്ട് കൊണ്ടുപോകുന്നത്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഇവർക്കെല്ലാം സ്റ്റൈഫണ്ട് ആയിട്ട് കിട്ടുന്ന, ഇവരൊക്കെ ജീവിക്കുന്ന അങ്ങനെയല്ലേ, ഇവരുടെ മക്കളൊക്കെ ജീവിക്കുന്ന അങ്ങനെയല്ലേ. ഇവിടെ ഒരു ബേക്കറി ചായ കുടിച്ചോണ്ടിരിക്കുക ആളുകൾ, അതിന്റെ അടിയിലുള്ള അവസ്ഥയാണ്. എവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്? എന്തിനാണ് ഇവര് സാലറി വാങ്ങുന്നത് എനിക്കറിയില്ല. ഇത് കണ്ടോ, ബ്രേക്ക് ദ ചെയിൻ, അതിന്റെ അപ്പുറത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക്. എന്റെ അയൽവാസിയുടെ വീട്ടിൽ പ്ലാസ്റ്റിക് കത്തിച്ചതിന് പഞ്ചായത്ത് നിന്ന് കൊടുത്ത 10,000 രൂപ പിഴയാ. ഇവർക്കെല്ലാം മാസം മാസം സാലറി കിട്ടുന്നില്ല, ആർക്കെങ്കിലും കുറവുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ തണ്ടി RDP തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം 9 വർഷം മുമ്പ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മനോരമയാ തോന്നുന്നു റിപ്പോർട്ട് ചെയ്ത്. അതിനുശേഷം 2 ആഴ്ച മുമ്പ് മാതൃഭൂമി വളരെ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഓരോ പിക്ചറും എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ് വെള്ളം കെട്ടിക്കിടങ്ങുക, വളരെ ഭംഗിയായിട്ട് അവരും റിപ്പോർട്ട് ചെയ്തു. ഒരാൾക്കും ഒരനക്കുമില്ല. പിന്നെ നിന്റെയൊക്കെ മലം പരിശോധിക്കല്ലേ എന്റെ ജോലി. വളരെ ക്ലിയർ ആയിട്ട് അവർ എനിക്ക് എഴുതിത്തരാണ്, ഞങ്ങൾക്ക് കഴിവില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ പണമില്ല, സോ ആൻഡ് സോ. എന്താണ് അവരുടെ റീസൺ? അവരെനിക്ക് രേഖാമൂലം എഴുതി തരികയാണെങ്കിൽ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ആ സ്റ്റാൻഡിൻ്റെ ദുരവസ്ഥ ഒരു 6 മാസത്തിനുള്ളിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു ഗംഭീര സ്റ്റാൻഡ് ജനങ്ങൾക്ക് നിർമ്മിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതിനെനിക്ക് ഒരാളുടെ സപ്പോർട്ട് വേണ്ട. അത് എത്ര ചിലവാണെങ്കിലും എനിക്ക് രേഖാമൂലം എഴുതിത്തരാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത 6 മന്ത്സിനുള്ളിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു സ്റ്റാൻഡ് നിർമ്മിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. കോപ്പാണ് കോപ്പ്, കഞ്ഞി കുടിക്കാൻ വകയില്ലെങ്കിലും വാദ്യത്തിന് ഒരു കുറവില്ല. ആരാണ് അതോറിറ്റി എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ആരാണോ അതിൻ്റെ അതോറിറ്റി അവരെ അറിയിക്കുക, അല്ലെങ്കിൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അത് ഞാൻ ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല. നിങ്ങളുടെയൊക്കെ കൂട്ടായ പരിശ്രമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പോംവഴി കാണാൻ സാധിക്കും. ഈ ഒരു സൊല്യൂഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പത്രസമ്മേളനം നടത്തിയത്.